കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. എന്നാൽ പുതിയ സീസണിലേക്ക് വരുമ്പോൾ അതൊന്നും പോരാ, ചാമ്പ്യന്മാരാവുക എന്നുള്ള നിർബന്ധം തന്നെയാണ് നോർത്ത് ഈസ്റ്റിൽ നിന്നും കാണുന്നത്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറും അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായിട്ടുള്ള ജോർദാൻ മൊറയായിട്ടും അതേസമയം തന്നെ ജംഷദ്പൂർ എഫ് സിയുടെ ടോപ്പ് സ്കോറായിട്ടുള്ള വാൽസ്കീസ് ആയിട്ട് അവർ ടോക്ക് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ സീസൺ ISL ഏറ്റവും മികച്ച താരങ്ങളിൽ രണ്ടുപേരെയും ടീമിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നുള്ളത്. മുന്നേ വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജോർദാൻ മൊറയെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുമെന്നും അതേസമയം തന്നെ വാൽസ്കീസുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ടോക്ക് നടത്തുന്നു എന്ന തരത്തിലൊക്കെ ന്യൂസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുട്ടൻ പണി തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൊടുക്കുന്നത്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിലേക്കാളും മികച്ച താരങ്ങളെ കൊണ്ടുവരുമെന്നുള്ള ആകാംക്ഷ അല്ലെങ്കിൽ പ്രത്യാശ മാത്രമേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനുള്ളൂ. എന്തായാലും വരാൻ പോകുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ജേഴ്സിക്കെതിരെ ജോർദാൻ മൊറയെ കാണേണ്ടി വരുമോ എന്നുള്ളത് കാണേണ്ട കാര്യം തന്നെയാണ്. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ സീസണിലെ കോച്ചായിട്ടുണ്ടായിരുന്ന കിബു ഇക്കുന ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരാൻ പോകുന്നു എന്ന തരത്തിലാണ് റൂമറുകൾ വരുന്നത്. റൗണ്ട് ക്ലാസ് പഞ്ചാബിലേക്കാണ് കിബു ഇക്കുന എത്താനായി പോകുന്നു എന്നുള്ളതാണ് റൂമറുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഒരു ടീം ഐ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും വരാൻ പോകുന്ന ISL സീസണിലേക്ക് പ്രൊമോട്ടാകാൻ പോകുന്ന ഒരു ടീമാണ് എന്ന തരത്തിലൊക്കെ ന്യൂസുകളുണ്ട്. എന്തായാലും പുതിയ സീസണായി ഒരുങ്ങുന്ന ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണോ അതോ ചില താരങ്ങളെയൊക്കെ നിലനിർത്താനുള്ള പ്ലാൻ ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങുകൾക്കും അതേസമയം റീട്ടെയിനിങ്ങുകൾക്കും വേണ്ടിയിട്ട് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയ കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.